നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇടക്കാല ക്യാപ്റ്റനും കളിക്കാരനുമായ രാഹുൽ ഈയിടെ ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു. ക്രിക്കറ്റ് താരമായി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ വരെയായി എന്നതിനേക്കാൾ വീട്ടിൽ എല്ലാവർക്കും സന്തോഷമായത് സർക്കാർ ജോലി കിട്ടിയപ്പോഴാണ് എന്ന്. രാഹുലിൻ്റെ കുടുംബത്തിലേത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല. ഇന്ത്യയിലെ ഒട്ടുമിക്ക കുടുംബങ്ങളും ഏറ്റവും അധികം ലക്ഷ്യം വയ്ക്കുന്നത് മക്കൾക്ക് സർക്കാർ ജോലി ഉണ്ടാകുക എന്നതാണ്. സർക്കാർ ജോലി, അതിപ്പോൾ എത്ര ചെറുതായിക്കൊള്ളട്ടെ വലിയതായിക്കൊള്ളട്ടെ, വലിയ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്നത് കാണാം. എത്രയോ കാലങ്ങളായി തുടരുന്ന ഈ ട്രെൻഡിന് വലിയ മാറ്റമൊന്നും ഇപ്പോഴും സംഭവിച്ചിട്ടില്ല. കേരളത്തിലും ഈ അവസ്ഥ തന്നെയാണ് തുടരുന്നത്. സ്വന്തമായി ഒരു ബിസിനസ് അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവനോ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവനോ വിലയില്ല. വിവാഹ മാർക്കറ്റിലടക്കം ഇപ്പോഴും സർക്കാർ ജോലിക്കാണ് മുൻഗണന. സർക്കാർ ജോലി കിട്ടാൻ പിന്നോക്ക വിഭാഗമാണെന്ന് കാണിക്കാൻ ഇവിടെ വലിയ മത്സരമാണ്. ഞങ്ങൾക്ക് ജാതിയില്ല മതമില്ല എന്ന് പ്രസംഗിച്ച മതേതര മന്ത്രിയുടെ പുരോഗമന ഭാര്യ വരെ സർക്കാർ ജോലി പിൻവാതിലിലൂടെ കിട്ടാൻ കൃത്യമായി ജാതിയും പറഞ്ഞു മതവും പറഞ്ഞു. നാട്ടിലെങ്ങും PSC കോച്ചിങ് സെൻ്ററുകളാണ്. സർക്കാർ ജോലി ലഭിക്കാൻ എന്തിനാണ് നമ്മുടെ സമൂഹം സർക്കാർ ജോലിയുടെ പിന്നാലെ ഇങ്ങനെ പരക്കം പായുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. സർക്കാർ ജോലി ലഭിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും നമ്മൾ തയ്യാറാണ്. പൈസ കൊടുക്കേണ്ടി വന്നാൽ അതും കൊടുക്കും. ആലപ്പുഴയിൽ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് 10 കോടി രൂപ തട്ടിച്ച വാർത്ത ഈയിടെയാണ് പുറത്തു വന്നത്. എന്താണ് സർക്കാർ ജോലിക്ക് സ്വകാര്യ മേഖലയിലെ ജോലിയുമായും ബിസിനസ്സുമായും അല്ലെങ്കിൽ സ്വയം തൊഴിലുമായി നോക്കുമ്പോഴുള്ള മെച്ചം? സാമ്പത്തികമാണോ, അതോ ജോലി സുരക്ഷിതത്വം ആണോ, ജോലി സംതൃപ്തിയാണോ, അതോ പെൻഷൻ കിട്ടും എന്നതാണോ, അതോ മറ്റു വല്ലതുമാണോ? പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല എന്നതാണ് വസ്തുത. സാമ്പത്തികമാണോ സർക്കാർ ജോലിയുടെ ആകർഷണം എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. സർക്കാർ മേഖലയിലെ ശമ്പളവും ആനുകൂല്യങ്ങളും സ്വകാര്യ മേഖലയുടെ 7 അയലത്ത് വരില്ല. ബാങ്കിങ് സെക്ടറിൽ നിന്നൊക്കെ എത്ര പേരാണ് പൊതുമേഖലാ ബാങ്കുകളിലെ ജോലി ഉപേക്ഷിച്ച് സ്വകാര്യ ബാങ്കുകളിലേക്ക് ചേക്കേറുന്നത്? ചില സദസ്സുകളിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്നയാളുടെ മകൻ പൊതുമേഖലാ ബാങ്കിലാണ്, മറ്റേയാളിൻ്റെ മകൻ HDFCയിലോ ICICയിലോ മറ്റോ ആണ്. ഈ HDFC ICICI പറയുമ്പോൾ ഒരു പുച്ഛഭാവമാണ്. സത്യത്തിൽ HDFCയും ICICയും ഒക്കെ നൽകുന്ന വാർഷിക ശമ്പളത്തിൻ്റെ 7 അയലത്ത് വരില്ല പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളം. ഇനി ജോലി സുരക്ഷിതത്വം നോക്കിയാൽ ഇന്നത്തെ കാലത്ത് ആരും ജോലിക്ക് കയറുന്നത് മുതൽ പിരിയും വരെ ഒരു സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുമെന്ന് കരുതുന്നില്ല. നല്ല അവസരം കിട്ടിയാൽ അടുത്ത സ്ഥാപനത്തിലേക്ക് ചാടും. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വിജിലൻസ് CVC ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണം ഉണ്ടാകാം. അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് വെച്ചാൽ സർക്കാർ മേഖലയിലെ അന്വേഷണങ്ങൾ 10 ആണ്ടുകൾ നീണ്ടു നിൽക്കുമെന്നതാണ്. ഇനി പെൻഷനാണോ ആകർഷണം? ഇപ്പോൾ സർക്കാർ മേഖലയിൽ NPS പെൻഷനാണ്. ജീവനക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണം. ജോലിക്ക് കയറുന്ന സമയം മുതൽ റിട്ടയർമെൻ്റ് കണക്കാക്കി ഒരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ പെൻഷൻ ഫണ്ടിൽ SIP ചെയ്താൽ സർക്കാർ പെൻഷൻ്റെ എത്രയോ ഇരട്ടിത്തുക തിരികെ ലഭിക്കും. സർക്കാരും നിക്ഷേപിക്കുന്നത് ബോണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലുമാണ്. അത് നമുക്ക് സ്വന്തമായി ചെയ്താൽ നല്ല തുക റിട്ടയർമെൻ്റ് കാലത്ത് ലഭിക്കും. അപ്പോൾ സർക്കാർ പെൻഷനും ഒരു ആകർഷണം അല്ല. ഇനി സർക്കാർ ജോലിക്ക് എന്തെങ്കിലും ജോലി സംതൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് വ്യക്തിപരമാണ്. അതിനാൽ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. സേവന മനോഭാവത്തോടെ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ ആളുകളുടെ സർക്കാർ ജോലി ഭ്രമം ജനസേവനമാണെന്ന് തോന്നുന്നില്ല. ബ്രിട്ടീഷ് കാലത്തെ നിയമങ്ങളും കുറഞ്ഞത് 1 പതിറ്റാണ്ട് എങ്കിലും പഴയ സാങ്കേതിക വിദ്യയിലുമാണ് ഇപ്പോഴും നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ പലതും. ഓഫീസിലൊരു ചൂല് മേടിക്കണമെങ്കിൽ പോലും 3 ക്വട്ടേഷൻ വേണം എന്ന് തമാശയായി പറയാറുണ്ട്. അല്ലെങ്കിൽ അടുത്ത ഓഡിറ്റിംഗ് വരുമ്പോൾ അത് പ്രശ്നമാകും. അതിൻ്റെ പേരിൽ ആ ഓഫീസിലെ എല്ലാവരുടെയും പേരിൽ അന്വേഷണം പ്രഖ്യാപിക്കും. അതിൻ്റെ അന്വേഷണം 1-5 കൊല്ലം നടക്കുകയും ചെയ്യും. പൊതുമേഖലാ ബാങ്കുകളിലൊക്കെ സേവനങ്ങൾക്ക് താമസം ഉണ്ടാകുന്നതിന് ഇടപാടുകാർ ബഹളം വെക്കാറുണ്ട്. പക്ഷേ ടെക്നോളജി ദുരന്തമാണ് പ്രധാന പ്രശ്നം. ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ കമ്പ്യൂട്ടർ കീബോർഡിൽ F4 അടിച്ച് ഒരു ചായ കുടിച്ച് വന്നാലേ അടുത്ത സ്ക്രീനിലേക്ക് പോകും. അതാണ് അവസ്ഥ. കോർ ബാങ്കിങ് സംവിധാനമൊക്കെ കാലഘട്ടത്തിന് അനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാനൊന്നും സർക്കാർ സംവിധാനത്തിൽ വലിയ താമസമാണ്. അത് തന്നെയുമല്ല, ഇപ്പോഴും പഴഞ്ചൻ രീതിയിലാണ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറൊക്കെ. സ്വകാര്യ മേഖലയിൽ 5 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യം സർക്കാർ മേഖലയിൽ ചിലപ്പോൾ 2 മണിക്കൂർ വരെ എടുക്കും.
കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, പഴഞ്ചൻ സോഫ്റ്റ്വെയർ, ഇപ്പോഴും തുടരുന്ന കടലാസ് ജോലികൾ, ഇതൊക്കെയാണ് സർക്കാർ മേഖലയെ പിന്നോട്ടടിക്കുന്നത്. എല്ലാം കമ്പ്യൂട്ടറിൽ ചെയ്താലും പേപ്പർ വർക്കുകൾ പഴയതുപോലെ തന്നെ ചെയ്യണം. സ്വകാര്യ മേഖലയിൽ നല്ല ശമ്പളമുണ്ട്, ടെക്നോളജിയുണ്ട്, മികച്ച എച്ച് ആർ പോളിസികളുണ്ട്. ഇതെല്ലാം നൽകിയിട്ടാണ് അവർ ജോലി ചെയ്യാൻ പറയുന്നത്. ജീവനക്കാർക്ക് മികച്ച സൗകര്യങ്ങൾ നൽകിയില്ലെങ്കിൽ അവർ വേറെ പോകുമെന്നത് കൊണ്ട് തന്നെ സ്വകാര്യ മേഖല കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. മറിച്ച് സർക്കാർ മേഖലയിൽ കൈയും കാലും കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് എറിഞ്ഞിട്ട് നീന്തിക്കൊള്ളാൻ പറയുന്ന അവസ്ഥയാണ്. ജീവനക്കാരെ നിയമിക്കുന്നതിൽ വരെ സർക്കാർ സ്വകാര്യ മേഖല വ്യത്യാസം കാണാം. സർക്കാർ മേഖലയിൽ ജനങ്ങളുമായി നേരിട്ട് സേവനം നടത്തുന്ന ഓഫീസുകളിൽ മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങൾ കൂടാതെ കടുത്ത സ്റ്റാഫ് ഷോർട്ടേജുമാണ്. അതേസമയം അഡ്മിൻ ഓഫീസുകളിൽ സ്റ്റാഫുകൾ ആവശ്യത്തിന് അധികവും. ഈയിടെ ഒരു സർക്കാർ സ്ഥാപനത്തിൻ്റെ ATM ഇടപാടുകൾ നോക്കുന്ന ഒരു വിങ് ഒരു സ്വകാര്യ ബാങ്ക് ഏറ്റെടുത്തു. ഏറ്റെടുക്കുന്നതിന് മുമ്പ് അവിടെ 45 പേരാണ് ജോലി ചെയ്തിരുന്നത്. സ്വകാര്യ സ്ഥാപനം ഏറ്റെടുത്തതോടെ ജീവനക്കാരുടെ എണ്ണം വെറും 7 മാറി. സ്വകാര്യ മേഖല വന്നപ്പോൾ പുതിയ ടെക്നോളജി വന്നു. അതാണ് ആകെ ഉണ്ടായ മാറ്റം. ലോകം മാറി ചിന്തിക്കുകയാണ്. 21-ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറി 60 വയസ്സുവരെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് പെൻഷൻ പറ്റുന്ന ആ കാലമൊക്കെ മാറി. 40-45 വയസ്സിൽ റിട്ടയർമെൻറ്റ് എടുക്കുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത്. ബാക്കിയുള്ള കാലം ജീവിതം ആസ്വദിക്കാനാണ് എന്നതാണ് പുതിയ ചിന്ത. അതുകൊണ്ട് ജോലി ചെയ്യുന്ന 15-20 കൊല്ലം കഠിനമായി അധ്വാനിച്ച് ആ പണം മികച്ച രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് 40-45 വയസ്സിൽ റിട്ടയർമെൻറ്റ് മുന്നിൽ കണ്ട് മുന്നോട്ട് പോകുന്ന യുവജനതയാണ് ഇന്നുള്ളത്. സർക്കാർ ജോലി, 75-80 ലക്ഷം ബാങ്ക് വായ്പ എടുത്ത് വീട്, വായ്പ എടുത്ത് കാർ, പിന്നെ വീണ്ടും വായ്പ എടുത്ത് മക്കളുടെ വിദ്യാഭ്യാസം എന്നിങ്ങനെ 60 വയസ്സുവരെ EMI അടച്ച് ജീവിച്ച് വീണ്ടും പെൻഷൻ കിട്ടുന്നതിൽ നിന്നും EMI അടച്ച് അങ്ങനെ EMI ജീവിതമാണ് നമ്മൾ മഹത്തരമായി കൊണ്ടു നടക്കുന്നത്. സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും ജോലി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയും, ഏറ്റവും സുഖകരം സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ എല്ലുമുറിയെ പണിയെടുക്കണമെന്ന് മാത്രം. സർക്കാർ ജോലിയെ ഇകഴ്ത്തിക്കാട്ടുകയല്ല ലേഖനത്തിൻ്റെ ഉദ്ദേശം. സർക്കാർ മേഖലയ്ക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും സ്വകാര്യ മേഖലയോടും സ്വയം തൊഴിൽ ചെയ്യുന്നവരോടുമൊക്കെ ഇപ്പോഴും എന്തോ പുച്ഛം പോലെയാണ്. നമ്മുടെ ആളുകളുടെ ഈ മനോഭാവം ഉടനൊന്നും മാറുമെന്ന് കരുതുക വയ്യ. സർക്കാർ ജോലിക്ക് വേണ്ടി വേറെ ജോലിക്കൊന്നും പോകാതെ വർഷങ്ങളോളം PSC എന്നും പറഞ്ഞിരിക്കുന്ന കുറേ ആളുകളുണ്ട്. വിശാലമായ ഈ ലോകത്ത് നിരവധി അവസരങ്ങളുണ്ട്. അത് കണ്ടെത്താൻ നമുക്ക് കഴിയണം. സർക്കാരാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ചെയ്യുന്ന ജോലി സന്തോഷത്തോടെ ആസ്വദിച്ച് ചെയ്യാൻ കഴിയണം. ആ ജോലി കൊണ്ട് നമുക്കും സംതൃപ്തി ലഭിക്കണം. അതിലാണ് ഏറ്റവും വലിയ കാര്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.